പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. തുടർന്ന് സഭ അല്പസമയത്തേക്ക് പിരിഞ്ഞുവെങ്കിലും ഒടുവിൽ സ്പീക്കറുടെ റൂളിംഗ് നടന്നു. പ്രതിപക്ഷ അംഗങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എ.എൻ.ഷംസീർ പറഞ്ഞു. സഭക്കകത്തും പുറത്തുമുണ്ടായ ദൗർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങളെ സംബന്ധിച്ച് സഭക്കകത്ത് ഉയർന്നു വന്ന പരാതികൾ പരിശോധിച്ച ശേഷം വിശദമായ റൂളിംഗ് നൽകുന്നതാണെന്ന് ചെയർ നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില കാര്യങ്ങൾ സഭയെ അറിയിക്കുവാൻ ചെയർ ആഗ്രഹിക്കുകയാണ്. കേരള നിയമസഭ അതിൻ്റെ രൂപീകരണത്തിൻ്റെ 66 സംവത്സരങ്ങൾ പൂർത്തീകരിക്കുകയാണ്. വൈവിധ്യമാർന്ന ഒട്ടേറെ മാതൃകാപരമായ നേട്ടങ്ങളാണ് പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് ഈ കാലയളവിൽ കേരള നിയമസഭയ്ക്ക് ആർജിക്കുവാൻ കഴിഞ്ഞത്. പ്രഗത്ഭരും പ്രതിഭാധനരുമായിരുന്ന നമ്മുടെ മുൻഗാമികൾ കാണിച്ച വഴികളിലൂടെ സഞ്ചരിച്ചാണ് കേരള നിയമസഭ ഈ നേട്ടങ്ങളൊക്കെ സ്വായത്തമാക്കിയത്. കാലാകാലങ്ങളിൽ സഭക്കകത്ത് ഉയർന്നു വന്നിരുന്ന പ്രശ്നങ്ങളിന്മേൽ കടുത്ത പ്രതിഷേധ പരിപാടികൾ സഭക്കകത്തും പുറത്തും ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. വിയോജിപ്പുകളുടെയും പ്രതിഷേധങ്ങളുടെയും ഭാഗമായിട്ടാണെങ്കിൽ പോലും ഒഴിവാക്കപ്പെടാമായിരുന്ന സംഭവ പരമ്പരകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ ആർക്കും വിയോജിപ്പുണ്ടാകും എന്ന് ചേർ കരുതുന്നില്ല. ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസിന് അവതരണാനുമതി ലഭിക്കാത്തത് സംബന്ധിച്ച വിഷയമാണ് മുഖ്യമായും സഭാതലത്തിൽ പ്രതിഷേധം ഉയർന്നു വരാൻ കാരണമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അടിയന്തര പ്രമേയം തുടർച്ചയായി അവഗണിച്ചത് പ്രതിപക്ഷത്തിന്റെ അവകാശം പൂർണ്ണമായും തള്ളുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളിവിടെ ഈ നിയമസഭാ നടപടികളുമായി സഹകരിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഞങ്ങളിവിടെ സൂചിപ്പിച്ചു. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഇതുവരെ ഇല്ലാത്ത ഒരു നടപടിക്രമം റൂൾ 50 വന്നതാണ്, നിയന്ത്രണം വന്നതാണ്. മാത്രമല്ല സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി ഇതിനു മുൻപ് റൂൾ 50 എങ്ങനെയായിരുന്നു ആ രീതിയിൽ ഇനി തുടർന്നു പോകാൻ സാധ്യമല്ല എന്നുള്ളൊരു നിലപാട് സർവകക്ഷി യോഗത്തിൽ എടുത്തു. സർ, അത് സംബന്ധിച്ച് ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഗുരുതരമായ ആരോപണം ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം ചെങ്കോട്ടുകോണത്ത് നടന്ന ഒരു പെൺകുട്ടിക്കെതിരായി നടന്ന ആക്രമണമാണ് ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സാർ, ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിലും ഉണ്ടായ സംഭവങ്ങൾ ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച വിഷയത്തിൻ്റെ ഗൗരവം കുറേ കൂടി വലുതാക്കുന്നു. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം പുറത്തു നടക്കുമ്പോൾ സഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിക്കപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശത്തിനുമേലുള്ള പൂർണ്ണമായ കൈകടത്തലാണ്. സാർ, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്